കോട്ടയം ജില്ലാ പഞ്ചായത്തിന് പിന്നാലെ പാലാ നഗരസഭയിലും സീറ്റ് വിഭജനത്തെ ചൊല്ലി ഇടതുമുന്നണിയിൽ തർക്കം. 26 ഡിവിഷനുകളിൽ 17 സീറ്റുകൾ കേരള കോൺഗ്രസ് ജോസ് കെ മാണി പക്ഷത്തിന് നൽകാനാണ് CPIM നീക്കം. എന്നാൽ 4 സീറ്റുകൾ ലഭിച്ചില്ലെങ്കിൽ പാലായിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരുങ്ങുകയാണ് CPI. കൂടുതൽ വിവരങ്ങളുമായി CG ദിൽജിത്ത് ഉണ്ട്. ദിൽജിത്ത്, പാലായിലും നേരത്തെ തന്നെ CPI ജോസ് കെ മാണി പക്ഷം തമ്മിൽ സീറ്റുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ട്. അതിപ്പോൾ ഒരു തരത്തിലും സമവായത്തിലേക്ക് എത്തുന്നില്ല എന്ന ഒരു അവസ്ഥയാണോ നിലവിലുള്ളത്? അനുജ, നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് അതിന്റെ സമയപരിധി അവസാനിക്കുന്ന ഇനി 3 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. ഇപ്പോഴും ഈ LDFലെ തർക്കങ്ങൾക്ക് പരിഹാരമായിട്ടില്ല. ജോസ് കെ മാണി പക്ഷം LDFൽ എത്തിയതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോഴും പരിഹാരമില്ലാതെ തുടരുന്നത്. കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്തിൽ ഏറെ ദിവസം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ജില്ലാ പഞ്ചായത്തിൽ ഒരു തർക്ക പരിഹാരം ഉണ്ടാക്കാൻ CPM ഇടപെട്ട് ശ്രമം നടത്തിയത്. അപ്പോഴും CPI വലിയ രീതിയിലുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിരുന്നില്ല. CPM സ്വന്തം കയ്യിലിരുന്ന 4 സീറ്റുകൾ വിട്ടു നൽകിക്കൊണ്ടാണ് ജോസ് കെ മാണി പക്ഷത്തെ തൃപ്തിപ്പെടുത്തിയത് ജില്ലാ പഞ്ചായത്തിൽ. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പാലാ നഗരസഭയിലും അതോടൊപ്പം കടനാട് കരൂർ പഞ്ചായത്തുകളിലും സമാനമായ സാഹചര്യം ഒരുങ്ങുന്നത്. ഈ പാലാ എന്ന് പറയുമ്പോൾ ജോസ് കെ മാണി പക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാന നഗരസഭ തന്നെയാണ്. അവിടെ കൂടുതൽ സീറ്റുകൾ മത്സരിക്കണമെന്ന ആവശ്യം അവർ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. ഈ CPM നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ചിലയിടങ്ങളിൽ ഈ ഘടകകക്ഷികൾക്ക് ശക്തിയുള്ള മേഖലകളിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പരിഗണിച്ചാകും സീറ്റ് വിഭജനം നടത്തുക എന്നൊരു സൂചന CPM ജില്ലാ സെക്രട്ടറി VN വാസവൻ നൽകിയിരുന്നു. ഇത് സംബന്ധിച്ചൊരു ചർച്ച തന്നെയാണ് അവിടെ നടന്നത്. 26 ഡിവിഷനാണ് പാലായിൽ ഉള്ളത്. ഈ 26 ഡിവിഷനിൽ 17 ഡിവിഷനുകൾ ജോസ് കെ മാണി പക്ഷത്തിന് മത്സരിക്കാൻ നൽകാമെന്ന ഉറപ്പാണ് CPM നൽകിയിട്ടുള്ളത്. അവശേഷിക്കുന്ന 9 സീറ്റുകളിൽ 6 ഇടത്ത് CPMഉം 2 ഇടത്ത് CPIയും 1 ഇടത്ത് NCPയും മത്സരിക്കാം എന്നതാണ് നിലവിൽ CPM മുന്നോട്ട് വയ്ക്കുന്ന ഒരു ധാരണ. എന്നാൽ കഴിഞ്ഞ തവണ 7 ഡിവിഷനുകളിൽ മത്സരിച്ച CPI ഈ ഒരു ആവശ്യത്തെ നിരാകരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. 4 സീറ്റെങ്കിലും ഏറ്റവും കുറഞ്ഞത് മത്സരിക്കാൻ ലഭിച്ചില്ല എങ്കിൽ പാലായിൽ 10 സീറ്റുകളിൽ തങ്ങൾ CPI സ്വതന്ത്രമായി തന്നെ മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുമെന്നൊരു മുന്നറിയിപ്പ് CPI നൽകുന്നുണ്ട്. അതോടൊപ്പം കടനാട് പഞ്ചായത്തിലും കരൂർ പഞ്ചായത്തിലും സമാനമായ ഒരു ഭീഷണി CPI മുഴക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ CPM ഇടപെട്ട് ഇപ്പോൾ കക്ഷികളുമായി ചർച്ച നടത്തുന്നുണ്ട്. ജോസ് കെ മാണി പക്ഷവുമായി വൈകിട്ട് ചർച്ചയുണ്ട്. അതോടൊപ്പം CPIയുമായും ചർച്ചയുണ്ട്. ഈ ഒരു ചർച്ചയിൽ പ്രശ്നപരിഹാരം ഉണ്ടാക്കാമെന്ന പ്രതീക്ഷയാണ് LDFന് ഉള്ളത്. പാലാ നഗരസഭയിൽ സീറ്റ് വിഭജനത്തെ തുള്ളി ഇടതുമുന്നണിയിൽ തർക്കം. ഇന്ന് വൈകിട്ട് CPIയും ജോസ് കെ മാണി പക്ഷവുമായും ഒപ്പം തന്നെ CPIയുമായും ചർച്ച നടത്തും.